വരാന്ന് സമ്മതിച്ചമ്മ മ്യൂസിയത്തിനടുത്ത്. ചൂടോടെ നന്ദനെ വിവരം അറിയിക്കേ. അല്ല, കാര്യം നടന്നു കഴിഞ്ഞാ അയാൾ എന്നെ തിരിച്ചു വിളിക്കുവോ? ഇവിടെ എന്നെ കൊണ്ടുവിട്ടത് ആ തട്ടുകടക്കാരനല്ല, അവന്റെ അമ്മയാ. ഏയ്, വാക്ക് തന്നു കഴിഞ്ഞാ പാലിക്കുന്നവനാ നന്ദൻ. അതുകൊണ്ട് അവന്റെ വാക്ക് വിശ്വസിക്കാം. വിശ്വസിക്കാൻ പറ്റാത്തത് ദേ ഇവനെയാ. അവൻ മ്യൂസിയത്തിനടുത്ത് വരുവോ? അയ്യോ, ഇനി വരാതിരിക്കോ. വന്നിട്ടേ വന്നു എന്ന് പറയാൻ പറ്റൂ. എങ്കിലും ഞാൻ എന്താ പറയാൻ പോകുന്നെന്നുള്ള ആകാംക്ഷ ഉണ്ടായിരിക്കും അവന്, അതുകൊണ്ട് വരും. വരണേന്ന് അമ്മയുടെയും പ്രാർത്ഥന. വന്നില്ലെങ്കി പ്രസവത്തോട് അടുക്കുന്ന നിനക്ക് നല്ല ആഹാരം പോലും കിട്ടത്തില്ല. എന്തിനാണ് ആ ശരത്തിനൊപ്പം നിന്നത്? ബന്ധം പിരിയാൻ നിന്നവക്ക് വീണ്ടും ഒരു ജീവിതം കിട്ടിയപ്പോ തൊലച്ചു. ആ നന്ദനെ അവന്റെ അമ്മയെ അച്ഛനെ ഒക്കെ സ്നേഹിച്ചങ്ങ് ജീവിച്ചിരുന്നെങ്കിൽ ഈ പാട് വലുതും ഉണ്ടായിരുന്നോ? കുറ്റപ്പെടുത്തിക്കോ, എന്നെ മാത്രം കുറ്റപ്പെടുത്തിക്കോ. അച്ഛനും അങ്ങളെയും പറഞ്ഞു അങ്ങനെയൊക്കെ, എന്നാ നിങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിക്കായിരുന്നു. എന്നിട്ട് ഞാൻ പോലും അറിയാതെ അവന്റെ കാശ് ഇഷ്ടംപോലെ വാങ്ങിക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ എന്നെ മാത്രം പഴി പറഞ്ഞ് സ്വന്തം ഭാഗം ന്യായീകരിക്കാനുള്ള പുറപ്പാടാ. അങ്ങനെ അമ്മ മാത്രം അങ്ങനെ പരിശുദ്ധി ആവണ്ട. അമ്മമാരെ അനുകരിക്കുന്നവരെ പെമ്മക്കള്. അതുകൊണ്ട് എന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിലേ അത് അമ്മയുടെ കുഴപ്പമാണെന്ന് കൂട്ടിക്കൊണ്ടാ മതി. അതേടി, അവസാനം എല്ലാം എന്റെ തല ചാരിക്കോ. അച്ഛനും അങ്ങളെ അങ്ങ് ഇറങ്ങിപ്പോയാലേ, നീ പഠിക്കും, ശരിക്കും പഠിക്കും. ഈ വയറും വെച്ചോണ്ട് നിനക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ കടന്ന് പെടാപ്പാട് പെടണം. ആരോഗ്യമുണ്ടല്ലോ, പിന്നെന്താ പെട്ടാല്? എന്താന്നാ? ഒന്നും പറഞ്ഞില്ല. രണ്ടു മണിക്ക് ആ തലച്ചോറ് മാത്രം ഉള്ളവൻ വരും. അപ്പൊ അവിടെ എത്താൻ എന്റെ കെട്ടിയോൻ മുട്ടാളിനോടൊന്ന് പറയണം. ഒരുത്തൻ തീർന്നിട്ടായാലും എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാ മതി. ഒരലമ്പ് വീട്. എനിക്കൊപ്പം ജീവിക്കണമെങ്കിൽ അവൾക്ക് തന്ന വാക്ക് പാലിച്ചേ പറ്റൂ. അവൻ വരും, അവളെ വിളിച്ച. ഇന്നത്തോടെ അവന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. കൊല്ലരുത്, എന്താ കൊന്നിട്ട് താൻ ജയിലിലേക്ക് പോകരുത്. തെറ്റിദ്ധാരണകൾ മാറി നല്ലവരെയെല്ലാം താൻ സ്നേഹിച്ചു തുടങ്ങിയ സമയമാണ്. അവിടെ കുറച്ചുകൂടെ ബുദ്ധി കാണിക്കണം. കൊന്നില്ലെങ്കിൽ പിന്നെ മരിച്ചതിന് സമമായിട്ട് അവനെ കിടത്തണം. എന്ന് മാത്രമല്ല, അവൻ വഞ്ചിച്ച എല്ലാ പെൺകുട്ടികളും ആ അവസ്ഥയിൽ കിടക്കുന്ന അവനെ വന്ന് കാണുകയും വേണം. എന്നാലും കുഴപ്പമില്ല, കൊന്നാൽ എല്ലാം അതോടെ അവസാനിക്കും. അങ്ങനെ തീരേണ്ടവനല്ല അവൻ. കുറച്ചു കാലം ദുരിതം അനുഭവിച്ച് കിടക്കണം. അതുപോലെ തന്നെ ഈ പട്ടാപ്പകൽ മ്യൂസിയത്തിനടുത്ത് വെച്ചിട്ട് സീൻ ഉണ്ടാക്കിയാൽ അത് പ്രശ്നമാവില്ലേ? ഒരു പ്രശ്നവുമില്ല. ഇനി അഥവാ ഉണ്ടായാൽ ഞാനത് കാര്യമാക്കുന്നുമില്ല. ജീവിതത്തിൽ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതിനപ്പുറം എന്തുണ്ടാവാനാ? മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ മുന്നിലായാലും അവനെ ഞാൻ തല്ലി ചതച്ചിരിക്കും. നന്ദ, തന്റെ ചേച്ചിക്ക് അവനെ പോലൊരുത്തനെ നഷ്ടപ്പെട്ടുവെങ്കിലും അവരുടെ നന്മ കൊണ്ട് അതുപോലെ നല്ലവനായ ഒരാളെ കിട്ടിയില്ലേ? അങ്ങനെ രോഹിണി ചേച്ചിക്ക് നല്ലൊരു ഭാവി ഉണ്ടായെങ്കിലും മറക്കാൻ പറ്റുമോ അവൻ ചെയ്ത പ്രവൃത്തികള്? രാഖി മോളുടെ കൊലപാതകം എനിക്ക് മറക്കാൻ പറ്റുമോ? രഹിനെ എനിക്ക് രാഖി മോളെ പോലെയാ. അവളുടെ ദുരന്തം, അവൻ കാട്ടിക്കൂട്ടിയ നാടകങ്ങള്, അതൊക്കെ അത്ര പെട്ടെന്ന് മനസ്സിൽ നിന്ന് മാഞ്ഞു പോവോ? തന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ അതൊക്കെ ശരിയാ. എന്നാൽ അവൻ ക്രിമിനൽ ആണോ? താൻ അതല്ല, അത് ഓർമ്മ വേണം. ഇങ്ങനൊരു ചരിത്രം പല ജയിൽ പുള്ളികൾക്കും ഉണ്ടാവും. സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്തവർക്കൊക്കെ. തെറ്റ് ചെയ്യാതിരുന്നിട്ടും ഒരാൾ ജയിലിൽ കിടക്കുന്നുണ്ട്. ജോസാറ് ഇറക്കുന്നില്ലേ അദ്ദേഹത്തെ? എത്രയും പെട്ടെന്ന് ജോസാറിനെ പുറത്തു കൊണ്ടുവരണം. അതിനുവേണ്ടി അമ്മ വേണ്ടതൊക്കെ ചെയ്യും. നിരപരാധിയായ ആളിനെ ജയിലിൽ കിടത്തേണ്ടി വന്നതിന്റെ കുറ്റബോധം ഒരുപാടുണ്ട് അമ്മയ്ക്ക്. അതിന് പ്രായച്ചിത്തം ചെയ്തേ പറ്റൂ. പറഞ്ഞതനുസരിച്ച് അവനെത്താനുള്ള സമയമായി. ഇന്നത്തോടെ മിക്കവാറും അവന്റെ ശല്യം തീരും. താൻ തനിച്ചു പോണ്ട, ഞാനും കൂടെ വരാം. അജയേട്ട വന്ന പലതീന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. ഏതായാലും താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി തനിക്ക് ദോഷം ഉണ്ടാക്കുന്നതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒന്നിച്ചു പോയാൽ മതി.
അവനിതുവരെ വന്നില്ലല്ലോ അജേട്ടാ. ഇനിയും എവിടെയെങ്കിലും മാറി നിൽപ്പുണ്ടോ നോക്കാം. എന്നെ ഞാൻ അങ്ങനെ നിനക്ക് കാഴ്ച വെക്കത്തില്ലടാ. അവൻ താൻ ചിന്തിക്കുന്ന ആളല്ല നന്ദ. അവൻ അപകടം മുമ്പിൽ കണ്ട് ജീവിക്കുന്നവനാ. അത് ഏതു വഴി വരുമെന്ന് അവന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ നയന പറയുന്ന വാക്കുകൾ അവൻ വിശ്വസിക്കണമെന്നില്ല. പണത്തിനും സ്വത്തിനും വേണ്ടി എന്തും ചെയ്യുന്നവനാ. ആ ധാരണ എപ്പോഴും വേണം. ഒരിക്കൽ താൻ കൊല്ലം ഉറപ്പിച്ചു, എന്നിട്ട് താൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇനിയും അതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാം. അതിനെയാ ഭയക്കേണ്ടത്. അവൻ എന്തും ചെയ്തോട്ടെ, ഞാൻ മരണപ്പെട്ടില്ലെങ്കിൽ തീരുമാനിച്ചുറപ്പിച്ച വിധി ഇനി പൊളിച്ചെഴുതില്ല. മരിക്കാൻ വേണ്ടി അവൻ നിന്നൊന്നും തരത്തിലിടും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം അവനിവിടെ വരാത്തത്. ആൾക്കാരെ തിരിച്ചറിഞ്ഞേ പറ്റൂ. അവന്റെ ബുദ്ധിയും തന്റെ ശക്തിയും തമ്മിലാണ് മത്സരം. അവിടെ മേൽക്കോയ്മ അവന് തന്നെയാ, അത് മറക്കരുത്. അജേട്ടാ, നമുക്ക് ആ പാർക്കിൽ കൂടെ നോക്കാം. അവൻ ഇന്ന് വരില്ല. വാ പോ. പറഞ്ഞ മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? വഴിയിൽ വെച്ച് കണ്ടാൽ പോലും മുഖം തിരിച്ചു പോണെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നിട്ടത് കേൾക്കാൻ മനസ്സില്ലേ? നിയന്ത്രിക്കാൻ നോക്കി, എന്നിട്ട് കാണാൻ തോന്നുന്നു. എന്റെ ഭാഗത്തുള്ള തെറ്റ് മനസ്സിലാവാത്തുണ്ടങ്ങനെ. തന്നോട് പലരും ചോദിച്ചില്ലേ താൻ എന്തിനാ മണർക്കാട് പോകുന്നതെന്ന്? എന്നിട്ട് ആർക്കും അതിന് മറുപടി കൊടുക്കാൻ ഞാൻ എന്താ? ഞാൻ മണർക്കാട് പോകുന്നോണ്ട് പ്രത്യേകിച്ച് ആർക്കൊരു ദോഷമില്ല, ആർക്കും ഒരു നഷ്ടവുമില്ല. ആയിക്കോട്ടെ, ആരെ കാണാൻ പോകുന്നു, എന്തിനു പോകുന്നു, അത് പറഞ്ഞൂടെ. ഈ നിസ്സാര കാര്യത്തിന്റെ പേരിൽ മോചനം തന്നെ ഒഴിവാക്കണം. ജോസാറിന് അനിയൻ മരിക്കാൻ കാരണം ഞാനാ. രോഹിണിയുടെയും നന്ദന്റെയും ജീവിതത്തിൽ ഒരുപാട് തകർച്ചയും ഞാൻ കാരണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള എന്നെ
അവരിൽ ഒരാളായി കാണുന്നു വിശ്വസിക്കുന്നു. എന്നിട്ട് മോചിതയ്ക്ക് എന്തുകൊണ്ട് പഴയതൊക്കെ മറന്നുകൂടാ? എടോ, പഴയതൊക്കെ മറന്നിട്ട് തന്നെ സ്നേഹിച്ചതാ ഞാൻ. ഒരുമിച്ചൊരു കുടുംബജീവിതം ഞാനും സ്വപ്നം കണ്ടതാടോ? അങ്ങനെയുള്ള എനിക്ക് തന്നെ കുറിച്ച് കേൾക്കേണ്ടി വന്നത് നല്ലതൊന്നുമല്ല. ആ സങ്കടം ഉള്ളിൽ അതേപടി കിടക്കുക. അതൊന്നും അത്ര പെട്ടെന്ന് മാഞ്ഞു പോവില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് പറഞ്ഞതനുസരിക്കണം. കാണാൻ താല്പര്യമില്ലാത്ത ആളിന്റെ അരികിലേക്ക് താനിനി വരരുത്. ഞാൻ മണ്ണർകാട് പോകുന്ന കാര്യം ആരാ മോചിതയോട് പറഞ്ഞത്? ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്ന് പലരുടെയും മൂവ്മെന്റ്സ് കൃത്യമായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശരത്തിന്റെ. അതുകൊണ്ടാ വലിയൊരു അത്യാഹിതം ഉണ്ടായപ്പോ നന്ദേട്ടനെ എനിക്ക് രക്ഷിക്കാനായത്. അങ്ങനെ നടന്ന ഞാൻ നിലവിൽ എന്റെ ഭർത്താവായ നിങ്ങളുടെ നീക്കങ്ങളും നോക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ നോക്കിയപ്പോ ചില പൊരുത്തക്കേടുകൾ എനിക്ക് തോന്നി. ജീവിത പങ്കാളിയാവാൻ പോകുന്ന ആളാ. അയാൾക്ക് എന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ അത് കണ്ടെത്തണം, പരിഹരിക്കണം. അതിനുവേണ്ടി ഞാൻ തന്റെ പിന്നാലെ യാത്ര തുടർന്നെന്ന് കൂട്ടിക്കോ. ഞാൻ മണർകാട് പള്ളിയിലേക്കാ പോകുന്നത്. എന്നു മുതലാ പള്ളി പോക്ക് തുടങ്ങിയേ? അല്ല, പള്ളിയിലേക്ക് മാത്രമായിട്ടായിരുന്നു പോക്ക്. എന്താ താൻ വിയർക്കുന്നേ? ഞാൻ പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ടല്ലേ. മോചിത എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ശരിയാവണമെന്നില്ല. പിന്നെന്താണ് ശരി? താൻ പറ. ജീവൻ ദാനം നൽകിയവളോട്, ഭാര്യയാണെന്ന് താൻ വിശ്വസിക്കുന്നവളോട് സത്യം പറയാൻ എന്താ ഇത്ര മടി? ചോദിച്ചു കേട്ടില്ലേ മടി എന്താണെന്ന്? അങ്ങനെ ഉള്ളിൽ കരടുമായി നടക്കുന്ന ഒരാളുമായി ബന്ധം തുടരാൻ എനിക്ക് താല്പര്യമില്ല. അതാ ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നേ, എന്നെ വന്നു കണ്ട എല്ലാവരോടും പറഞ്ഞിരിക്കുന്നേ. ഇനി ഇതിലും കൂടുതൽ വ്യക്തമായി സംസാരിക്കാൻ എനിക്കറിയില്ല. ശരി, ഞാൻ പോകുന്നു. വെറുതെ അങ്ങ് പോയാ പോരാ. ഇനി എന്നെ കാണാൻ വരില്ല എന്ന് ഉറച്ച തീരുമാനത്തോടെ പോണം. അതിനെനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഇടയ്ക്ക് മോചിതയെ കാണണമെന്ന് തോന്നുമ്പോ ഞാൻ ഇടയ്ക്ക് പിടിക്കുന്നുണ്ട്. പിന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോഴാ മോചിതയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി കാണാൻ വരുന്നത്. ഇനി അതുണ്ടായെന്നിരിക്കാം. അതുകൊണ്ട് വരില്ല എന്ന് വാക്കൊന്നും പറയാൻ പറ്റൂല. അറിയേണ്ടവരൊക്കെ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാം കലങ്ങി തെളിയ. എന്നാ മടങ്ങിയെത്തിയ മോചിത എന്നെ നന്നായിട്ട് വേദനിപ്പിക്കുന്നുണ്ട് സാറേ. രോഹിണി വന്നപ്പോ പറഞ്ഞിരുന്നു കാര്യങ്ങൾ, കേട്ടപ്പോ എനിക്കും വിഷമം തോന്നി. മോചിത മടങ്ങി വന്നപ്പോഴുള്ള സന്തോഷം പെട്ടെന്നില്ലാതായി, ആവേശമൊക്കെ പോയി. എന്തെങ്കിലും കാരണമില്ലാതെ മോചിത അങ്ങനെ അകന്ന് പോയില്ലടോ. എല്ലാരും ചോദിച്ചില്ലേ എന്തിനാ നരൻ മണർക്കാട് പോകുന്നതെന്ന്? അതിനുള്ള മറുപടി കൊടുത്താ പിന്നെ ആരും ഒന്നും ചോദിക്കില്ലല്ലോ. അത് സാറിനോടെങ്കിലും പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റാത്ത കാര്യമായിപ്പോയി. ഒരുപാട് കുടുംബങ്ങൾ ഇല്ലാതാക്കിയാണല്ലേ ഞാൻ. അതുകൊണ്ട് ഞാൻ കുടുംബമായിട്ടും ജീവിക്കുന്നതിനോട് ദൈവത്തിന് എതിർപ്പ് കാണും. അങ്ങനെയൊന്നും കരുതണ്ട. നരന്റെ ഭാഗത്ത് കാര്യമായിട്ട് മിസ്റ്റേക്ക് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാടോ. മര്യാദക്കൊന്ന് സംസാരിക്കുമ്പോൾ കൂട്ടാക്കുന്നില്ല സാറേ. അവിടെ ആൾക്കാരെ പറ്റിച്ചും തല്ലിയും കൊന്നുമൊക്കെ ജീവിക്കണമെന്നായിരുന്നല്ലോ ഒരു സമയത്തുള്ള ആഗ്രഹം. അതിനുശേഷം ജീവിക്കാൻ പ്രേരിപ്പിച്ചത് മോചിതയാ. എന്നിട്ട് അങ്ങനെ ചെയ്ത ആള് തന്നെ അവസാനം കാര്യം മാറി. മോചിതയെ നമുക്ക് സംസാരിച്ച് ശരിയാക്കാവുന്നേ ഉള്ളൂ. എന്നാ സംസാരിച്ച് ശരിയാക്കാൻ ആളുണ്ടാവണമെങ്കിൽ ആൾക്കാരെ കൊന്നു നടക്കുന്ന ഒരുത്തൻ ഇല്ലാതാവണം. മോചിതയെ ടാർഗറ്റ് ചെയ്ത് നടക്കുക അവൻ. അവന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാ. നാല് വശത്തുനിന്ന് ആൾക്കാർ അവനോട് തിരച്ചിൽ നടത്തുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്നവനെയാ പേടിക്കേണ്ടത്.
സ്വന്തം ജീവിതം പൊലിഞ്ഞുപോയിന്ന് അറിയുമ്പോ അവൻ മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ നോക്കും. എനിക്ക് തന്നെ ഊഴ സാറേ അവനെ കൊല്ലാൻ. അതിനുള്ള നല്ലൊരു അവസരം ദൈവം കൊണ്ടുവന്ന് തരും. അവനെ കൊന്നിട്ട് മോചനയുടെ മുന്നിൽ കീഴടങ്ങ. അവൾ തന്നെ എന്നെ കോളേജിൽ കൊണ്ടുപോട്ടെ സാറേ. അവക്ക് വേണ്ട, പിന്നെ ജയിലല്ലേ സാറേ നല്ലത്. അവ മരിച്ച സാറിനും രോഹിണിക്കും മോചിതയ്ക്കും ഒക്കെ പിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാല്ല. വന്നു നന്ദേട്ടാ, എത്തേണ്ട ആൾ എത്തിയോ? അവൻ വരാമെന്ന് പറഞ്ഞിരുന്നു. വന്നോ മോനെ? വന്നു. വന്നെന്ന് മാത്രമല്ല, അവനെ ഞാൻ തല്ലി കൊല്ലുകയും ചെയ്തു. ആ ശനി ഒഴിഞ്ഞു പോയല്ലോ, പോട്ടെ. എന്നാ പിന്നെ നിങ്ങൾ ഇനി ഒന്നിച്ചു പോയിക്കോ. എവിടേക്ക്? അല്ല, അവനെ കാണിച്ചു തന്ന തിരികെ വിളിക്കാമെന്ന് മോൻ പറഞ്ഞായിരുന്നല്ലോ. ആര് പറഞ്ഞു? അയ്യോ, മോൻ പറഞ്ഞതല്ലേ അങ്ങനെ? ഞാൻ പറഞ്ഞിട്ടില്ല. അയ്യോ ഈശ്വരാ, എന്തിനാ മോനെ ഇങ്ങനെ കള്ളം പറയുന്നേ? അതിൽ ഒരു കുറ്റബോധവും ഇല്ല. അത്രയ്ക്ക് കള്ളവും ചതിയും മാത്രമാ നിന്റെ ഒക്കെ മനസ്സില്. നീയൊക്കെ അവനെ വിളിച്ച് പറഞ്ഞത് കൊല്ലാൻ ഒരുത്തൻ വിളിക്കുന്നതായിരിക്കും. പിന്നെ എങ്ങനെ അവൻ വരാനടി? നിന്റെയൊക്കെ അടവ് ഇനി നടക്കത്തില്ല. നീയൊക്കെ ഏത് രീതിയിലാ ചിന്തിക്കുന്നെന്നും പ്രവർത്തിക്കുന്നെന്നും മനസ്സിലായി. ഇനിയിപ്പോ അവനെ നീയൊക്കെ കാട്ടി തന്നിരുന്നെങ്കിലും നിനക്കൊന്നും അകത്ത് കയറാൻ പറ്റത്തില്ലായിരുന്നു. ചതിയും വഞ്ചനയും മാത്രമാണ് അറിയാവുന്നത്. അതുകൊണ്ട് നിന്നെയൊക്കെ ചതിക്കുന്നത് അത്ര വലിയ തെറ്റല്ല, മഹാപാപമല്ല. അവൻ വരാന്ന് തറുപ്പിച്ച് പറഞ്ഞത് നന്ദേട്ടാ. ഇനിയിപ്പോ എന്നെ തിരികെ വിളിച്ചില്ലെങ്കിലും നന്ദേട്ടന് ഒരു ആശ്വാസം ആവട്ടെ എന്ന് കരുതിയാ പറഞ്ഞപ്പോ തന്നെ ഞാനത് ചെയ്തത്. എന്നിട്ടും അവൻ പറ്റിച്ചു കളഞ്ഞല്ലോ. അവനെ വിളിച്ചു വരുത്തണമെന്ന് പറഞ്ഞപ്പോ വരുന്ന സ്ഥലം പറഞ്ഞിട്ട് എന്നെ കൊല്ലാനായിരിക്കും നീ പറഞ്ഞത്. വരുന്ന സ്ഥലം പറഞ്ഞിട്ട് എന്നെ കൊല്ലാനായിരിക്കും നീ പറഞ്ഞത്. കേട്ടോ, കൂടുതൽ നിരപരാധി ഒന്നും ചമയണ്ട. നിന്നെയൊക്കെ രണ്ടിനെ നന്നായി മനസ്സിലാക്കിയവനാ ഞാൻ. ചേടാ, ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്ത ഒരു നന്ദി വാക്ക് പോലും കിട്ടത്തില്ല. കൂടുതൽ സഹായിക്കല്ലേ നീ ഒന്നും. ചെയ്തു തന്ന സഹായം തന്നെ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും ചെയ്യല്ലേ, സഹായിക്കല്ലേ. നീ ഒന്നും അവനെ വിളിച്ചു വരുത്തണ്ട, ഞാൻ കണ്ടെത്തിക്കോളാം, കൊന്നോളാം. അത് അവനെ പോലെ ഒരുത്തന്റെ കാര്യം മോൻ അറിയാവല്ലോ. മോന്റെ രോഹിണി ഉൾപ്പെടെ എത്രയെത്ര പെൺകുട്ടികളുടെ ജീവിതമാവാൻ തകർത്തത്. അവരൊക്കെ അവന്റെ വാക്ക് കേട്ട് വിശ്വസിച്ചില്ലേ? അതുപോലെ തന്നെ എന്റെ മോളും അങ്ങ് വിശ്വസിച്ചു പോയി. അവൻ ചതിയനാണെന്ന് അറിഞ്ഞിട്ടും സ്നേഹിച്ചവളാ ഇവള്. അവൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തവളാ. അതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല. ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ നന്ദേണ്ണ കാണണമെന്നില്ലേ? മിണ്ടരീടി, കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ആണുങ്ങളിട്ട് വട്ടം ചുറ്റിക്കുന്ന കുറെ യക്ഷികള്. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വേണ്ടി ഞാൻ എന്റെ ജീവിതം ബലി കൊടുക്കണോടി? കുഞ്ഞ് ജനിക്കുമ്പോ ചെലവിന് തരണമെങ്കിൽ തരാം, എന്നാലും നിന്നെ എനിക്ക് വേണ്ട. കഴിഞ്ഞു പോയതൊക്കെ ഓർത്ത് കഴുത്ത് ഞെരിച്ച് കൊല്ലേണ്ടത്. അതിനുള്ള അവസരം ഉണ്ടാക്കാതെ മാറി നടന്നോളണം. അമ്മയും മോളും നമുക്ക് പോവാം മോളെ. എത്ര വായിട്ടലച്ചാലും നിന്റെ നന്മയും ഹൃദയശുദ്ധിയും ഒന്നും ഞാൻ തന്നെ മനസ്സിലാവത്തില്ല. വിളിച്ചോണ്ട് പോടി നിന്റെ ഈ സാധനത്തെ. അവളൊരു ഹൃദയശുദ്ധി. Thank you.
ഹലോ. നല്ല ആളാ, ഞാൻ മണിക്കൂറോളം മ്യൂസിയത്തിനടുത്ത് കാത്തു നിന്നു. എന്നിട്ട് എന്നെ കണ്ടില്ലായിരുന്നോ? ഞാൻ വന്നല്ലോ. എപ്പോ എപ്പോഴാന്ന്? നീ അവിടെ വന്നിരുന്നു, നീ കാണുമായിരുന്നല്ലോ. അയ്യോ, ഞാനവിടെ വന്നായിരുന്നു. സത്യം? എന്റെ അമ്മയാണ് സത്യം. പോയി, നിന്റെ അച്ഛനെ പിടിച്ച് സത്യമുള്ളു. നിന്റെ അമ്മയ്ക്ക് നിന്റെ ഉള്ളിൽ എന്തുമാത്രം വിലയുണ്ടെന്ന് എനിക്കറിയാം. കുഞ്ഞിനെ പിടിച്ച് സത്യം ചെയ്യടി, വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ പിടിച്ച്. എന്റെ കുഞ്ഞാണ് സത്യം, ഞാൻ വന്നായിരുന്നു. സ്വന്തം കുഞ്ഞിനോട് പോലും ആത്മാർത്ഥത ഇല്ല നിനക്കെന്ന് എനിക്കറിയാമായിരുന്നു. കുഞ്ഞിനോട് ആത്മാർത്ഥത ഉള്ള നായ. എന്താടി ചിന്തിക്കുന്നേ? ഞാൻ പറഞ്ഞത് സത്യമാ. ഞാൻ വന്നിരുന്നു പറഞ്ഞ സ്ഥലത്ത് തന്നെ, കാണുകയും ചെയ്തു. നിന്നെയല്ല, നിന്നെ ഒഴിയാൻ പോകുന്ന നിന്റെ കെട്ടിയോനെ. നമ്മളെ പോലുള്ള പെൺകുട്ടികൾക്ക് ശരിക്കും ഒരു തണല് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാര്. എന്റെ മോൾക്ക് പറ്റിയ ചതി നിങ്ങളുടെ മോൾക്കും പറ്റി. ഒരാളെ മറ്റെല്ലാവരും അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോ നമ്മളാണ് അവിടെ വിജയിക്കുന്നത്. ഇറങ്ങടി കള്ളഹമാറേ, എല്ലാരും കൊല്ലനായിനോ? ഈ സ്നേഹിച്ചൊരുത്തനെ കെട്ടിയേ